ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, ചെന്നൈസിൻ്റെ കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സബിൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ IBPS PO എക്സാമിനേഷൻ അടുത്തിരിക്കുകയാണ്. നാളെയും പിന്നെ 19-ാം തീയതി ആയിട്ടാണ് എക്സാം. അപ്പോൾ നമ്മുടെ കുറേ പുതിയ ഫ്രണ്ട്സ് ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് ഒരു ആങ്സൈറ്റി ഉണ്ട്, അപ്പോൾ നമുക്ക് ആ ആങ്സൈറ്റീനെ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി, ഒരു മെത്തഡോളജി വെച്ച് ഡീൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തഡോളജി എങ്ങനെ എക്സാമിനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാം, അപ്പോൾ ആ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണം. ആദ്യം നമുക്ക് ആ എക്സാമിൻ്റെ ബേസിനെ കുറിച്ച് പറയാം. ഓക്കെ, ഈ IBPS PO 2019 സ്ട്രാറ്റജി. ഓക്കെ, എക്സാമിലുള്ളത് ഓവറോൾ 100 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 100 മാർക്സ് ഉണ്ട്. നമുക്കുള്ള ടൈമാണ് 60 മിനിറ്റ്സ്. ഓക്കെ, ഈ 100 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ മൂന്ന് സബ്ജക്റ്റുകളായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തേക്കണം: ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ട്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ഇപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾക്കും ഈക്വൽ അമൗണ്ട് ഓഫ് ടൈമാണ് നമ്മൾ എക്സാം കൊടുക്കുന്നത്. അതായത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള 20 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷിന് 20 മിനിറ്റ്, റീസണിങ്ങിന് 20 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റ്. ഓക്കെ, എന്നിട്ട് ഇംഗ്ലീഷിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് 30 എണ്ണം, റീസണിങ്ങിന് 35 എണ്ണം, ക്വാണ്ട്സിന് 35 എണ്ണം. അപ്പോൾ നമ്മുടെ എഫേർട്ട് എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഈ 20 മിനിറ്റ് കൊണ്ട് 30 ഇംഗ്ലീഷിൻ്റെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് 35 ക്വാണ്ട്സിൻ്റെ ചെയ്യുക, അതായത് 20 മിനിറ്റ് കൊണ്ട് 35 റീസണിങ് ചെയ്യുക. അപ്പോൾ അതായിരിക്കണം നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അതിനു മുമ്പ് നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്സിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, പ്രീവിയസ് ഇയർ നമ്മുടെ IBPSന് വന്ന കട്ട് ഓഫ് 56.75 ആണ് ജനറൽ കാറ്റഗറിക്ക്. ഓക്കെ, ആ ലാസ്റ്റ് ഇയർ നമ്മുടെ എക്സാം ഇത്തിരി ഒരു ടഫർ സൈഡിലായിരുന്നു. പക്ഷേ ഈ ഇയർ എക്സാം, ഈ ഇയർ റീസെൻ്റ്ലി വന്ന എല്ലാ എക്സാംസ്, അതായത് കഴിഞ്ഞ SBI ആയാലും അതിനു മുമ്പ് വന്ന ഈ LIC അങ്ങനത്തെ എക്സാംസൊക്കെ ആണെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പം നമ്മൾ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ IBPS PO എക്സാമിന്. ഓക്കെ, അപ്പോൾ ഈ ഇയറും എക്സാം ഈസി ആയിരിക്കും. ഈസി ആയതുകൊണ്ട് കട്ട് ഓഫ് ഇത്തിരി ഹൈ ആയിരിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ. ഓക്കെ, അതൊരു ഇഷ്യൂ അല്ല, കാരണം നമുക്ക് ഇത്രയും എക്സാം ഈസി ആകുമ്പോൾ നമ്മുടെ അറ്റംപ്റ്റ്സ് നാച്ചുറലി കൂടുതലാവും. ഇൻ കേസ് നമുക്ക് എങ്ങനെ അറ്റംപ്റ്റ്സ് കൂട്ടാമെന്ന് അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എങ്ങനെ മാക്സിമം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എത്തിക്കാന്ന്. ഓക്കെ ഓക്കെ, നമുക്ക് ഇനി ഓരോ സബ്ജക്ട് വൈസ് അനലൈസ് ചെയ്യാം. ഓക്കെ, സബ്ജക്ട് വൈസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇംഗ്ലീഷിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷിൽ വരാവുന്ന ടോപ്പിക്സ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ എക്സാമിൽ മസ്റ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ് കോംപ്രിഹെൻഷൻ, അതായത് ഒരു പാസേജ് വായിച്ചിട്ട് അതിനെ ആൻസർ ചെയ്യുക. ഓക്കെ, അതിന് 6 to 10 ക്വസ്റ്റ്യൻസ് വരും. പിന്നുള്ള എറർ കറക്ഷൻ, എന്തെങ്കിലും ഒരു സെൻറ്റൻസ് ഉണ്ടാവും, സെൻറ്റൻസ് 4 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എറർ ഉണ്ടാവും, അത് സ്പോട്ട് ചെയ്യുക. അല്ലെങ്കിൽ സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. 5 സെൻറ്റൻസ് തന്ന്, ചിലപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ 5 ഡിഫറെൻറ്റ് ഫോം, ആ സെയിം സെൻറ്റൻസിന് 5 രീതിയിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലേതാണ് ബെറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യണം, അതായത് ഏതാണ് ബെസ്റ്റ് ആക്യുറേറ്റ് അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ഗ്രാമർ, അങ്ങനെ സെലക്ട് ചെയ്യണം. പിന്നുള്ള മാച്ച് ദ ഫോളോയിങ്, ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് സംഭവമാണ്. അതായത് നമ്മൾ ഓപ്ഷൻസ് വെച്ച് തന്നെ മാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന മാച്ച് ദ ഫോളോയിങ്. പിന്നുള്ള ക്ലോസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ്, അതായത് ഒരു പാസേജ് വരും, പാസേജിൽ 5 ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്ലാങ്ക്സ് നമ്മൾ ഫില്ല് ചെയ്യാന്നുള്ളൂ. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ വെച്ച് ക്രിസ് ക്രോസ് ചെയ്ത് മാച്ച് ചെയ്ത് നമുക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ക്ലോസ് ടെസ്റ്റും മാച്ച് ദ ഫോളോയിങ് എന്നുള്ളൊരു ഏരിയ. പിന്നുള്ളതാണ് ഡബിൾ ഫില്ലേഴ്സ്, അതായത് 2 സെൻറ്റൻസ് വരും. 2 സെൻറ്റൻസിന് ഒരേ സെയിം, 2 സെൻറ്റൻസിൽ ഒരു വേർഡ് ബ്ലാങ്ക് ഇട്ടിട്ടുണ്ടാവും. ആ ബ്ലാങ്കിനെ നമ്മൾ ഒരു വേർഡ് വെച്ച് ഫില്ല് ചെയ്യണം. 2 സെൻറ്റൻസിന് ഒരേ ടൈപ്പ് ബ്ലാങ്ക് വേർഡ് വേണം ആ ബ്ലാങ്കിന് ഫില്ല് ചെയ്യാൻ. ഓക്കെ, അതാണ് ഡബിൾ ഫില്ലേഴ്സ്. അപ്പം അതും ഈസി സംഭവമാണ്, കാരണം നമ്മുടെ ഓപ്ഷൻസ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ 2 സെൻറ്റൻസും സാറ്റിസ്ഫൈ ചെയ്യണ ഒരു ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ഒരു ജനറൽ ബേസിക് ഇംഗ്ലീഷ് നമുക്ക് വന്നു. പിന്നുള്ള പാരസിമ്പിൾസ്, നോർമലി നമ്മുടെ ഇംഗ്ലീഷ് ഭാഗത്ത് ഇത്തിരി ടഫ്, ഭയങ്കര ടഫ്, ഒരു എക്സസീവ് ടഫ്നെസ് എന്ന് പറയുന്നത് ഇത് ഇത്തിരി ടഫ് ആയിരിക്കും. സപ്പോസ് ചില കേസസിൽ ഇത്തിരി കൺഫ്യൂസിങ് വരാം, നമ്മൾ ഏത് സെൻറ്റൻസ് ആണ് ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്, കാരണം സംടൈംസ് ഹാപ്പൻസ് നമ്മുടെ കൺഫ്യൂഷൻ വരാം. ബട്ട് സ്റ്റിൽ പാരാജമ്പിൾസ് ഈസിയാണ്, കാരണം ഈ ഇടയായിട്ട് റീസെൻ്റ് കണ്ടു വന്ന ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം ഈസി ആയിട്ടാണ് വരുന്നത്. കാരണം ഇംഗ്ലീഷൊക്കെ നേരത്തെ ഭയങ്കര ടഫായിരുന്നു, ഒരു 20, 30, 20 അറ്റംപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പണ്ട് ഭയങ്കര ടഫായിരുന്നു. പക്ഷേ ഈ റീസെൻ്റ് ഒരു 1 ഇയറിൻ്റെ ട്രെൻഡ് എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ 30-ൽ 30 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എക്സാം വന്നത്, ഭയങ്കര ഈസി ആയിട്ട്. ആകെ നമുക്ക് ഇത്തിരി ടഫ്നെസ് വന്നതെന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻഷൻസിന് ആൻറ്റണിം സിനോണിംസ് കണ്ടുപിടിക്കുമ്പോൾ വൊക്കാബുലറി ഇത്തിരി വീക്കായവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. ഇൻ കേസ് വൊക്കാബുലറി ഉള്ളവർക്കാണെങ്കിൽ ഇംഗ്ലീഷ് സെക്ഷൻ ഇസ് ലൈക്ക് ഒരു ഗേറ്റ് പാസ് ടു വിൻ ദ എക്സാം ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ഈസിലി ഭയങ്കര സ്കോർ ചെയ്യാവുന്ന ഒരു സംഭവമാണ്, കാരണം നമുക്ക് ഇംഗ്ലീഷിന് നമുക്ക് ടൈം 20 മിനിറ്റ് ഉണ്ട്. ആ 20 മിനിറ്റിൽ 30 ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത്രയും
ബുദ്ധിമുട്ടുള്ള കേസല്ല. കാരണം നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിക്കുക, അതറിയാമെങ്കിൽ മാർക്ക്, ഇൻ കേസ് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് റീസണിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷിൻ്റെ കേസ് സംസാരിച്ചു കഴിഞ്ഞു. ഇംഗ്ലീഷ് നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തത് എന്താണ്, ഇംഗ്ലീഷ് മോസ്റ്റ്ലി ഈസി ആയിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. നെക്സ്റ്റ് കംസ് റീസണിങ്. റീസണിങ്ങിൽ നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം. കാരണം ഇംഗ്ലീഷിനെ പോലെ നമുക്ക് ചിലപ്പോൾ എല്ലാ 30-30 ചോദ്യം ഇംഗ്ലീഷിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ റീസണിങ്ങിൽ ചിലപ്പോൾ 30-30 അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ എയിം ഇവിടെ എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ? കാരണം നമ്മൾ എപ്പോൾ അറ്റൻഡ് ചെയ്യണം, ആദ്യം അറ്റംപ്റ്റ് ചെയ്യണ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളെ കൊണ്ട് ഡ്യൂവബിൾ ആയിരിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ കയറി അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് വളരെയധികം സമയം കളയും. സോ നമ്മൾ സമയം ഇവിടെ വൈസായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അതാണ് നമ്മുടെ ഇവിടെ സ്ട്രാറ്റജി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കണം. ഓക്കെ, സ്ട്രാറ്റജിയിൽ എങ്ങനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ടൈം നടത്തും? ഓക്കെ, അതിന് നമ്മൾ ആദ്യം പറഞ്ഞു ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് വേണം ചെയ്യാൻ. അപ്പോൾ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കണം. കമ്പാരിറ്റീവ്ലി ഇത്തിരി ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ സൈഡിൽ ലിസ്റ്റ് ചെയ്തേക്കണം. ഓക്കെ, നമ്മൾ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ മെൻഷൻ ചെയ്തേക്കണം സിലോജിസം, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, ആൽഫാന്യൂമറിക് സീരീസ്, ഇനീക്വാലിറ്റീസ്. ഓക്കെ, നോർമലി എല്ലാവരും പി ഒ എക്സാമിൽ സിലോജിസത്തിൻ്റെ സെക്ഷൻ ഉണ്ടാവും. ഓക്കെ, സിലോജിസം ഒരു 5 ചോദ്യം വരെ വരാം, അതാണ് നമ്മൾ അതിന് 5 ചോദ്യം വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ റീസെൻ്റായിട്ട് കണ്ടു വന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുതിയ പാറ്റേൺ, അതായത് ഓൺലിയുടെ കേസസ്, ഫ്യൂവിൻ്റെ കേസസ്, അങ്ങനത്തെ കേസസ് ആണ് സിലോജിസത്തിൽ വന്നത്. ഇൻ കേസ് ലേറ്റസ്റ്റ് പാറ്റേൺസ് ഒന്നും നോക്കിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയത്, കാരണം ആ ഐഡിയാസിനോട് ഫെമിലിയറൈസ് ചെയ്താൽ മതി. കാരണം സിലോജിസം നമുക്ക് ബേസ് ഐഡിയ ഉണ്ടെങ്കിൽ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, സിലോജിസം ഈസി ആയിട്ട് ഒരു 5 ചോദ്യം നമുക്ക് 2 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാമെന്നുള്ളത്. അപ്പം വെരി ഹൈലി സ്കോറിങ് സെക്ഷനാണ് സിലോജിസം. ഓക്കെ, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ റീസണിങ് സെക്ഷൻ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ നമുക്ക് അറിയാവുന്ന ഈസി പാർട്സ് അറ്റൻഡ് ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം പസിൽ ആണെങ്കിൽ ആ പസിൽ അറ്റൻഡ് ചെയ്യാൻ പോകണ്ട, മേ ബി പസിൽ ടഫ് ആയിരിക്കാം. ഓക്കെ, ടഫ് ആണെങ്കിൽ നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യാൻ പോയി വെറുതെ സമയം. അപ്പോൾ ഈസി സെക്ഷൻ, അപ്പോൾ സിലോജിസം പോലത്തെ ഈസി സെക്ഷൻ. പിന്നെ ബ്ലഡ് റിലേഷൻ, ബ്ലഡ് റിലേഷൻ സിമ്പിളാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, ആ കാര്യം വെച്ച് നമ്മൾ ആ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ മാർക്ക് ചെയ്താൽ മതി. 2 ചോദ്യം മിനിമം എന്തായാലും നമുക്ക് ബ്ലഡ് റിലേഷൻ എന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് ഡയറക്ഷൻസ്. ഡയറക്ഷൻസ് അതേപോലെ ബ്ലഡ് റിലേഷൻ പോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഭാഗമാണ്, അതിലും 2-3 ചോദ്യം ഉണ്ടാവും ഓൾമോസ്റ്റ് എല്ലാ പി ഒ ലെവൽ എക്സാമിന്. അതും നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ആ 2 മാർക്ക് ഈസിലി പോക്കറ്റിലാക്കാവുന്നുള്ളൂ. പിന്നുള്ള വേറൊരു സംഭവമാണ് ആൽഫാ ന്യൂമറിക് സീരീസ്. ഇത് നമുക്ക് ആൽഫാ ന്യൂമറിക് സോൾവ് ചെയ്യാൻ നമുക്ക് ബേസ് ആയിട്ടുള്ള ഒരു രീതിയിൽ നോളജ് വേണ്ട, ബെസ്റ്റ് ഒരു കോമൺ സെൻസ് മതി. അപ്പോൾ ഈസിലി നമുക്ക് അവർ പറയണത് തന്നെ ലെഫ്റ്റിന്ന് ഇത്രാമത്തെ എന്ത് സംഭവമാണ്, അല്ലെങ്കിൽ റൈറ്റിന്ന് ഇത്രാമത്തെ വന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിന്നിലേക്ക് എത്രാമത്തെ, അത് നമ്മൾ സിമ്പിളായിട്ട് കൗണ്ട് ചെയ്യണ കേസസ് ഉള്ളത്. ഇൻ കേസ് ആ സീരീസിന് വവൽസ് മാറ്റി എത്ര എണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഭയങ്കര ഈസിലി സ്കോർ ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് ആൽഫാ ന്യൂമറിക് സീരീസ് ഓക്കെ. അപ്പോൾ അതൊരു 4-5 ഉണ്ടാവും, അത് നമ്മൾ ഈസിലി സ്കോർ ചെയ്യും. ഓക്കെ, പിന്നുള്ള സംഭവമാണ് ഇനീക്വാലിറ്റീസ്. ഇനീക്വാലിറ്റീസ് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ സ്കൂൾ ലെവലിൽ 5-6 ക്ലാസ്സിലോട്ട് ഇനീക്വാലിറ്റീസ് പഠിച്ചു വരാം. നമ്പേഴ്സ് വെച്ച് പഠിച്ചു വരുവാണ് ഇനീക്വാലിറ്റീസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേരിയബിൾസ് വെച്ച് പഠിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ വേരിയബിൾസ് വെച്ചുള്ള ഇനീക്വാലിറ്റീസ്, അപ്പോൾ അത് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആവണം, ഒട്ടും ഡിഫിക്കൽട്ട് അല്ലാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈസിലി നമുക്ക് ഇനീക്വാലിറ്റീസ്, ഈ 5 ഇനീക്വാലിറ്റീസ് ഉണ്ടെങ്കിൽ 5 എണ്ണം 2-3 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് സിലോജിസ് 5 എണ്ണം, ഇനീക്വാലിറ്റീസ് 5 എണ്ണം, ആൽഫാന്യൂമറിക് സീരീസ് 1-5. അപ്പോൾ തന്നെ നമുക്കൊരു 15 മാർക്ക് ഈസിലി സ്കോർ ചെയ്തു. പിന്നെ ബ്ലഡ് റിലേഷൻ ഡയറക്ഷനും കൂടെ കൂട്ടി ഒരു 4-5 മാർക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 18-20 മാർക്സ് നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ 18-20 മാർക്സ് എത്ര സമയത്തിനുള്ളിൽ? ഒരു 10 മിനിറ്റ്സ്. നമുക്ക് സിലോജിസ് ഞാൻ പറഞ്ഞു ഒരു 5 എണ്ണം സോൾവ് ചെയ്യാൻ 2 മിനിറ്റ്, അറ്റ് ദ മോസ്റ്റ് 3 മിനിറ്റ് മതി. ബ്ലഡ് റിലേഷൻ 2 എണ്ണം സോൾവ് ചെയ്യാനൊക്കെ ജസ്റ്റ് നമുക്ക് ആ ഒരു ബ്ലഡ് റിലേഷൻ്റെ ചാർട്ട് വരച്ചെടുക്കാം, അത് നമുക്ക് 1 മിനിറ്റ് സമയം മതി. കാരണം 2 ലൈൻ വായിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ബ്ലഡ് റിലേഷൻ ഡയറക്ഷൻസ് സെയിം ആസ് ബ്ലഡ് റിലേഷൻ, നമുക്കൊരു ചാർട്ട് വരയ്ക്കാനുള്ള ടൈം മാത്രം മതി. പിന്നെ ആൽഫാ ന്യൂമറിക് സീരീസ് ജസ്റ്റ് ഒരു കൗണ്ടിങ് ടൈം, അതും വലിയ ടൈമല്ല. പിന്നെ ഇനീക്വാലിറ്റീസ് നമ്മൾ എന്താ പറയുക, ചെറിയ ക്ലാസ് തൊട്ട് കണ്ടുവരുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ട് സാധനം ഈസി ആയിട്ട്. അപ്പോൾ ഒരു ഇത്രയും സാധനം നമുക്ക് ഓൾമോസ്റ്റ് 18-20 മാർക്സ് ഒരു 8-10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റണം. ഓക്കെ, 8-10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തീർത്താലാണ് നമുക്ക് ബാക്കി ഒരു 10 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ ഇത്തിരി ടഫറായിട്ടുള്ള സെക്ഷൻ, അതായത് അറൗണ്ട് 15 മാർക്സ് ആ സെക്ഷനായിരിക്കും വന്നത്. ഓക്കെ, നോർമലി നമ്മൾ കാണാറെന്ന് പറഞ്ഞാൽ പസിൽസ് വരാനാണ് ബാക്കി ഒരു 15 മാർക്കിന് സാധ്യത കൂടുതൽ. ഓക്കെ, ഒരു 3 സെറ്റ് പസിൽ ഉണ്ടാവാം.
ഓക്കെ, മൂന്ന് സെറ്റ് പസിൽ ഉണ്ടാവണേൽ നോർമൽ കേസ് ഈ അടുത്ത ട്രെൻഡ് വെച്ച്, അതായത് റീസെന്റ് കഴിഞ്ഞ SBIയുടെ എക്സാംസ് ആണെങ്കിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ റീസെന്റ് കാണുന്ന ട്രെൻഡ് വെച്ച് പസിൽസ് ആർ റിയൽ ഈസി. അതായത് മൂന്ന് സെറ്റ് പസിൽ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഭയങ്കര ഈസിയും ഒരെണ്ണം ഒരു മോഡറേറ്റ് ലെവലാണ്. മോഡറേറ്റ് ലെവലും നമുക്ക് ടഫ് അല്ല, നമുക്ക് ഈസിലി ഡൂവബിൾ ആണ്. പക്ഷെ ഒരു മിനിറ്റ് ആ ഈസി ലെവലിനേക്കാൾ ചിലപ്പോൾ ഒരു മിനിറ്റ് കൂടുതൽ എടുക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സെറ്റ് പസിൽ ഈസിലി ഡൂവബിൾ ആണ്. അത് ഒരു പസിൽ ചെയ്യാൻ അറൌണ്ട് 3 മിനിറ്റ്സ് 3.5 മിനിറ്റ്സ് അതായത് 7 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് രണ്ട് സെറ്റ് പസിൽ ചെയ്യാം. ഒരു 10 മാർക്സ് നമ്മൾ അവിടെ ഈസി ആയിട്ട് പോക്കറ്റ് ചെയ്യുക ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു മോഡറേറ്റ് സെറ്റ് ഉണ്ടാവും പസിലിൻ്റെ തന്നെ. ഓക്കെ, ആ മോഡറേറ്റ് സെറ്റിന് ഒരു ചിലപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്തേക്കാം. നമുക്ക് ഈ നേരത്തെ ആ ഈസി സെക്ഷനത്തിനും കൂടെ സ്പീഡ് ചെയ്യണം, നമുക്ക് അതും കൂടെ ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു 35 മാർക്ക് നമുക്ക് എന്താ പറയുക, റീസണിങ് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഇൻ കേസ് ചില കേസസിൽ പസിൽ കുറഞ്ഞിട്ട് കോഡിംഗ് ഡീകോഡിംഗ് വരാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വരാം. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് വരുവാണെങ്കിൽ തന്നെയും ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. ചിലർ ഭയങ്കര ഈസി ആയിരിക്കും, ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് അതിൻ്റെ പിന്നിലുള്ള കോഡിംഗ് എന്താന്ന് അവർക്ക് കിട്ടി അത് ചെയ്യും. ഇൻ കേസ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താ പറയുക, ഈ PO ലെവലിൽ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് എന്തായാലും ഈസി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് കണ്ടാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ടും അതിനെ ബേസ് ചെയ്തുള്ള സിമ്പിൾ ഓപ്പറേഷൻസ് നടത്തുന്ന ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ 5 മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാമെന്നുള്ളൂ. അതേപോലെ വരാൻ സാധ്യത ഉള്ള ഒരു സാധനമാണ് കോഡിംഗ് ഡീകോഡിംഗ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, കോഡിംഗ് ഡീകോഡിംഗ് ഈ എല്ലാ സാധനവും വന്ന് ഇതിൻ്റെ വെയിറ്റേജ് അതേപോലെ മാറും. ഇവിടെ ചിലപ്പോൾ 2 മാർക്ക് കൂടും കുറയും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇതിൻ്റെ പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് ഇത്രയും സംഭവം എന്താ പറയുക, ഇത്രയും നോളജ് ഉണ്ട്. പിന്നെ എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുക. ആദ്യം സിലോജസ് അറ്റൻഡ് ചെയ്യുക, അതുകഴിഞ്ഞിട്ട് ബ്ലഡ് റിലേഷൻ ഡയറക്ഷൻസും ചെയ്യുക, ആൽഫാ ന്യൂമറിക് സീരീസ് ചെയ്യുക, ഇൻഇക്വാലിറ്റി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ടൈം ഈ സംഭവങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ആദ്യത്തെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. അതിൻ്റെ ബാക്കി ഒരു 15 മാർക്ക് പസിൽസിനോ കോഡിങ്ങിനോ കോഡിംഗ് ഡി കോഡിങ്ങിനോ ഇൻപുട്ട് ഔട്ട്പുട്ടിനോ വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺസ്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ റീസണിങ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇനി നെക്സ്റ്റ് നമ്മൾ കോൺസ് എങ്ങനെ അപ്രോച്ച് ചെയ്യും. അതായത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വൺ ഓഫ് ദ ഡിസൈഡിങ് ഫാക്ടറാണ്. കോൺസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോൺസിൽ നമുക്ക് ആക്ച്വലി ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം നോക്കാം. ഓക്കെ, നമുക്ക് കോൺസിൽ ആദ്യം വന്ന സബ്ജക്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. സബ്ജക്ട്സ് ഉള്ളത് സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, നമ്പർ സീരീസ് ഉണ്ട്. നമ്പർ സീരീസ് തന്നെ മിസ്സിങ് ആവാം, റോങ് ആവാം. പിന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ 3 സെറ്റ് ഉണ്ടാവും. ഓക്കെ, അതേപോലെ കുറേ മിസ്ലേനിയസ് ടോപ്പിക്സ് ഉണ്ട്. മിസ്ലേനിയസ് ടോപ്പിക്സിൽ നിന്ന് 10 ചോദ്യങ്ങളാണ് നോർമലി വരാറ്. അപ്പോൾ മിസ്ലേനിയസ് ടോപ്പിക്സാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏജസ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ടൈം ആൻഡ് വർക്ക് ഉണ്ട്, ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ബോട്ട് ആൻഡ് സ്ട്രീം ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, അങ്ങനെ വേറെ കുറേ ടോപ്പിക്സ്. ഓക്കെ, നമുക്ക് ഇനി ഏത് എത്രത്തോളം പഠിച്ചാൽ എഫക്റ്റീവ്, അല്ല എത്രത്തോളം, അതായത് ഏത് രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്നാണ് നമ്മളിങ്ങനെ നോക്കുക. ആദ്യം നമുക്ക് ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്, അതായത് ഈ സൈഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ടോപ്പിക്സും സിമ്പിൾ ടോപ്പിക്സാണ്. അതായത് നമ്മൾ ഏറ്റവും ആദ്യം മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ടോപ്പിക്സ്, അതായത് മിസ്ലീനിയസ് ചോദിച്ചു, അതായത് നമ്മുടെ വേർഡ് പ്രോബ്ലം ചോദിച്ചുള്ള ബാക്കി എല്ലാ പ്രോബ്ലംസ് ആദ്യം തന്നെ അറ്റംപ്റ്റ് ചെയ്യുക, അത് മാക്സിമം സ്കോർ അവിടെ നിന്ന് സ്കോർ ചെയ്യുക. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ, ഈ സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ക്യോഡ്രാറ്റിക് ഇക്വേഷൻ, റീസെൻറ്റ് ട്രെൻഡ്സ് വെച്ച് സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷനോ ആണ് ഒരു പേപ്പറിൽ വന്നെങ്കിൽ നെക്സ്റ്റ് പേപ്പറിൽ നമ്മുടെ ക്യോഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ക്യോഡ്രാറ്റിക് ഇക്വേഷനും സിംപ്ലിഫിക്കേഷനും ഒരേ പേപ്പറിൽ വരാനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, നേരത്തെ ഒരു 5 സിംപ്ലിഫിക്കേഷൻ ഉണ്ടോ, 5 ക്യോഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടോ, അങ്ങനെയായിരുന്നു എക്സാം പേപ്പേഴ്സ് വന്നുകൊണ്ടിരുന്ന. അല്ലെങ്കിൽ DI 2 സെറ്റ് കാണുള്ളൂ. പക്ഷേ റീസെൻ്റ്ലി വന്ന എക്സാംസിലെല്ലാം DI 3 സെറ്റും, അതായത് നമ്മുടെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ 3 സെറ്റും, പിന്നെ അതിൽ നിന്ന് ഒന്നിലെ സിംപ്ലിഫിക്കേഷൻ അവർ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്യോഡ്രാറ്റിക് ഇക്വേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ. പക്ഷേ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരും, നമുക്ക് 5 മാർക്സിനത് വരുന്നു എന്താ 100% ഏകദേശം ഉറപ്പ് പറയാമെന്ന കേസ്, അത് ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ഈ രണ്ട് ടോപ്പിക്സ് സിംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ തന്നെ, സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ഒരേ സംഭവം, അതാണെങ്കിൽ തന്നെയും നമുക്ക് എത്ര ടൈം വേണം, കാരണം നമ്മൾ ബേസിക് മാത്സ് ഫണ്ടമെൻ്റൽ മാത്സ് മാത്രം ബോർഡ് മാസ് മാത്രം അപ്ലൈ ചെയ്യേണ്ട സാധ്യതയേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഒരു ട്രിക്ക്, ആ ചോദ്യത്തിൽ ഒരു ട്രിക്ക് ഇല്ല. അപ്പോൾ ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ, സ്ട്രേറ്റ് ഫോർവേഡ് കാൽക്കുലേഷൻ ആൻഡ് ആൻസറിങ് മാത്രം. ഓക്കെ, അപ്പോൾ 5 സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ ഈസിയാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്, കുറെ ട്രിക്സ് ഉണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അതായത് നമ്മുടെ സയൻസ് വന്നനുസരിച്ച് ഏതാണ് ലെസ് അല്ലെ ഏതാണ് ഗ്രേറ്റർ എന്നൊക്കെ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനോ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷനോ വന്നാൽ നമുക്കൊരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു 5 ചോദ്യങ്ങൾ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 5 മാർക്ക് നമ്മൾ ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞു.
പിന്നെ വന്ന നമ്പർ സീരീസ്. നമ്പർ സീരീസും രണ്ടു തരമുണ്ട്, മിസ്സിംഗ് നമ്പേഴ്സും ഉണ്ട്, റോങ് നമ്പർ സീരീസും ഉണ്ട്. ഓക്കെ, മിസ്സിംഗ് നമ്പർ സീരീസ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, പിന്നെ റോങ് നമ്പേഴ്സ് വരുമ്പോൾ ഇത്തിരി ടഫ് ആവും എന്നാണ് പറയണം. ബട്ട് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ മിസ്സിംഗ് നമ്പേഴ്സും റോങ് നമ്പേഴ്സും വൺ ഓഫ് ദ മോസ്റ്റ് ഈസി ടോപ്പിക്സ് ആണ്. ഓക്കെ, റോങ് നമ്പർ സീരീസ് ടഫ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഈയിടെ റീസെൻ്റ്ലി വന്ന റോങ് നമ്പർ സീരീസ് എല്ലാം ഭയങ്കര സിമ്പിൾ, ഭയങ്കര ബേസിക് ആയിട്ടുള്ള റോങ് നമ്പർ സീരീസ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റോങ് നമ്പർ സീരീസ്, മിസ്സിംഗ് നമ്പർ ആണെങ്കിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വരാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഈ മിസ്സിംഗ് നമ്പേഴ്സും റോങ് നമ്പേഴ്സും നമുക്ക് 5 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാണ്. ഇൻ കേസ് ചില കേസിൽ സംഭവിക്കാവുന്നുള്ളൂ, ഒരെണ്ണം ആ നമ്പർ സീരീസിന് ഇത്തിരി ടഫാണ്. പക്ഷേ അങ്ങനെ ടഫാണെന്ന് തോന്നുന്ന നമ്മൾ അതിൽ അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്ക് ടഫാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നമ്മൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിരിക്കണം. അല്ലാണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ ടഫാണെങ്കിൽ ഞാൻ ഇത്ര നേരം ആലോചിച്ചാൽ കിട്ടുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ തോന്നുന്നു എന്തായാലും ഇത്രയും ടൈം കളഞ്ഞാലേ കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മളവിടെ മൂല്യമായ ടൈമാണ് വേസ്റ്റ് ചെയ്യുന്നത്. ആ ടൈം നമ്മൾ വേറെ 2-3 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സിംപ്ലിഫിക്കേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇന്ന് 5 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. നമ്പർ സീരീസിൽ നിന്ന് നമുക്ക് 5 എണ്ണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 4 എണ്ണം നമ്മൾ സ്കോർ ചെയ്തെന്ന് ഗസ് ചെയ്യാം. ഓക്കെ, ഇതിനൊരു 3 മിനിറ്റ്, നമ്പർ സീരീസിന് 2 മിനിറ്റ്. ഓക്കെ, നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ഓൾമോസ്റ്റ് 9 മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നു. ഓക്കെ, പിന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഡി ഐ. ഓക്കെ, ഡി ഐ വൺ ഓഫ് ദ മോസ്റ്റ് സ്കോറിങ് ഡി പാർട്ടാണ്. കാരണം റീസെൻ്റ്ലി വന്ന എല്ലാ എക്സാംസിനും ഡി ഐയിൽ കണ്ടുവരുന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഡി ഐ വന്നു. അതായത് 3 DI സെറ്റുകളിൽ നിന്ന് 2 എണ്ണം ഭയങ്കര ഈസി ആയിരിക്കും. അതായത് നമുക്ക് ഡയറക്റ്റ് ഒരു ചാർട്ടായിരിക്കാം, ബാർ ആയിരിക്കാം, ഏത് ടൈപ്പ് ഗ്രാഫ് വേണമെങ്കിലാവാം. ചാർട്ടാണെങ്കിൽ തന്നെയും അതിൽ നിന്ന് ഡയറക്റ്റ് നോക്കി വാല്യൂസ് എടുത്ത് ജസ്റ്റ് തരുന്ന സംഭവം എടുത്തങ്ങോട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ബാർ ആണെങ്കിൽ തന്നെ സംഭവം അതിൻ്റെ ഡിഫറൻസോ അങ്ങനെ ബേസിക് ആയിട്ട്, അതായത് കുറേ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രീതിയിലാണ് അവർ ഡി എ. അതായത് ഭയങ്കര ബേസിക് സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് മാത്രം. അപ്പോൾ ഡി എ നമുക്ക് എന്താ പറയുക, ഒരു ഡി എ സോൾവ് ചെയ്യാൻ 2 മിനിറ്റ് പോലും എടുക്കാറില്ല. കാരണം ഈയിടെ വന്നതിന് അതിൻ്റെ 2 മിനിറ്റ് കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡി എ ആണ് നമ്മൾ ഈ തവണ IBPS PO 2019 എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു സെറ്റ് ഇത്തിരി മോഡറേറ്റ് ആയിരിക്കും, അത് കാൽക്കുലേറ്റീവ് ആയിരിക്കും. എന്നാലും ആ കാൽക്കുലേറ്റീവ് ആയ സെറ്റ് 5 ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ 1 or 2 ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ആ 1 or 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മുടെ 2 DI കംപ്ലീറ്റ്ലി അറ്റംപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് മറ്റേ ഇത്തിരി മോഡറേറ്റ് ലെവലിലുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 12 മാർക്സ് ആണ്. ഈ 15 നിന്ന് നമ്മൾ ഓൾമോസ്റ്റ് 12 മാർക്സ് സ്കോർ ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു 4 മാർക്സ് സ്കോർ ചെയ്തു, ഇൻ ടോട്ടൽ 5 മാർക്സ് സ്കോർ ചെയ്തു. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു, ഇപ്പം തന്നെ നമ്മൾ ഓൾമോസ്റ്റ് 21 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഈ സ്കോർ ചെയ്യണമെല്ലാം ഓൾമോസ്റ്റ് 10 to 12 മിനിറ്റ്സിലാണ്. ഓക്കെ, 10 to 12 മിനിറ്റ്സിൽ നമ്മൾ സ്കോർ ചെയ്ത മാർക്ക് എത്രയാണ്? 21 മാർക്സ്. ഓക്കെ, ഇത് ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ്. കാരണം ഒരു 12 മിനിറ്റ് എന്നുള്ള കേസ് എടുക്കുക, 12 മിനിറ്റിൽ നമ്മൾ ഓൾമോസ്റ്റ് 25 ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞു, അതിൽ നിന്ന് 21 എണ്ണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 21 മാർക്ക് നമ്മൾ ഓൾമോസ്റ്റ് പോക്കറ്റ് ചെയ്തു. ഇനി നമുക്കൊരു 8 മിനിറ്റ് സമയമുണ്ട്. 8 മിനിറ്റ് സമയത്തിൽ നമ്മൾ നെക്സ്റ്റ് മിസ്സിലേനിയസ് ടോപ്പിക്സ് നോക്കുക. ഓക്കെ, മിസ്സിലേനിയസ് ടോപ്പിക്സ് എല്ലാവരും ഇത് ഭയങ്കര ടഫ് സെക്ഷൻ എന്നാണ് പറയണത്. ഓക്കെ, എന്നാലും ടഫ് എന്ന് പറയാനില്ല. ഇതിൽ 10 ചോദ്യം എന്ന് ചിലപ്പോൾ മേ ബി 3 ക്വസ്റ്റ്യൻസ് മൈറ്റ് ബി ടഫ്. ഓക്കെ, നമ്മൾ ആ 3 ക്വസ്റ്റ്യൻസിന് കണ്ട് പേടിച്ച് നമ്മൾ ബാക്കി ചോദ്യങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നത് അർത്ഥമില്ല. ഇപ്പം നോർമലി കാണുന്നതെന്ന് പറഞ്ഞാൽ ഏജസ് ഈ എഴുതിയേക്കുന്ന സീക്വൻസ്, അതായത് ടോപ്പിൽ വന്ന സബ്ജക്ട്സ് എല്ലാം ഓൾമോസ്റ്റ് ഈസി ആയിരിക്കും. താഴത്തോട്ട് പോകണമെന്ന് വെച്ചാൽ കുറച്ച് ടഫ്നെസ് ലെവൽ കൂടുന്നുള്ളു. ഏജസും പാർട്ട്നർഷിപ്പും ഒക്കെ ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. ചില എക്സാംസിൽ പാർട്ട്നർഷിപ്പിൽ നിന്ന് തന്നെ ഇൻ ടു 2 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പാർട്ട്നർഷിപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് അണ്ടർ 1 മിനിറ്റ് ടൈം മതി. അപ്പോൾ നമുക്ക് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ 2 പാർട്ട്നർഷിപ്പിൻ്റെ ചോദ്യം ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് പാർട്ട്നർഷിപ്പിൻ്റെ 2 മാർക്ക് സ്കോർ ചെയ്തു. ഏജസും ഭയങ്കര സിമ്പിൾ, അത് ഏജസ് ബേസിക്കലി റേഷ്യോനെ ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇവിടെ നിന്ന് 1 മാർക്ക് സ്കോർ ചെയ്തു. ടൈം ആൻഡ് വർക്കിംഗ് കൺസെപ്റ്റ് ഭയങ്കര ബേസിക് ആണ്. പക്ഷേ ചില സമയത്ത് കാൽക്കുലേറ്റീവ്, ഇൻ കേസ് കാൽക്കുലേറ്റീവ് ആയെങ്കിൽ തന്നെ ഒരു 1.5 മിനിറ്റ് എടുത്തു എന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1 മാർക്ക് സ്കോർ ചെയ്തു. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു 2 മിനിറ്റ്, ഇവിടെ 3 മിനിറ്റ്, ഇവിടെ 1.5 മിനിറ്റ്, ഒരു 4.5 മിനിറ്റ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. ഇനിയും നമ്മുടെ അടിക്ക് അപ്രോക്സി 3.5 മിനിറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ള ടൈം സ്പീഡ് ഡിസ്റ്റൻസ് അതും ഓൾമോസ്റ്റ് സിമ്പിളാണ്. ഡയറക്റ്റ് സംഭവമാണ്, റേഷ്യോ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതും സ്കോർ ചെയ്യുക. അതേപോലെ റേഷ്യോനെ ബേസ് ചെയ്ത് വന്ന സാധനം തന്നെ ബോട്ട് ആൻഡ് സ്ട്രീം, അതും സ്കോർ ചെയ്യും. ഇവിടെ നിന്ന് നമുക്ക് എന്താ ഒരു 10 എണ്ണത്തിൽ 6 to 7 എന്തായാലും നമുക്ക് ബാക്കിയുള്ളൊരു 8 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും സിമ്പിളായിട്ട് സ്കോർ ചെയ്യാവുന്നുള്ളൂ.
ഓക്കെ. അപ്പൊ ബേസിക് ഇൻകേസ് ഒരു വ്യക്തി എന്താ പറയണ ഭയങ്കര ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളു, ഭയങ്കര നോളജ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ഒരു ആദ്യം ചെയ്ത ഒരു 21 പിന്നെ നെക്സ്റ്റ് ഇവിടെ ഒരു 6-7 ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 27-28 അറ്റംപ്റ്റ്സ് ഈസിലി പോസിബിൾ ആണ് കോണ്ടിൽ. ഓക്കെ, കാരണം ഇപ്പോൾ ഇത്തെ എന്താ പറയണ ഒരു എക്സാം റീസെൻ്റ് എക്സാം പാറ്റേൺസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺസൊക്കെ വന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലെവൽ ഓഫ് ടഫ്നെസ് ഇല്ല, അപ്പോൾ നമുക്ക് ചെയ്യാൻ ഇത്രയും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ 20 മിനിറ്റ് നമുക്ക് ഒരു 28 ഒക്കെ ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ഇത്രയും കൂടെ ഒന്ന് പുഷ് ചെയ്യണം, അതായത് നമ്മൾ ഇത്രയും കൂടെ അറ്റൻറ്റീവ് ആയിട്ട് റേഷ്യോ ഇതൊക്കെ ഇത്രയും കൂടെ ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് പുഷ് ചെയ്ത് ഒരു അറ്റംപ്റ്റ്സ് ഈസിലി 30 എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു 30 അതായത് 30 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 30 അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റീസണിങ്ങിൻ്റെ സ്ട്രാറ്റജിയും. ഓക്കെ, റീസണിങ്ങിൻ്റെ സ്ട്രാറ്റജിയിലും പറഞ്ഞ എന്താ സിമ്പിൾ ടോപ്പിക്സ് അതാദ്യം ചെയ്യുക, അതിൻ്റെ രണ്ട് പസിലും കൂടെ നമ്മൾ ചെയ്ത് തീർക്കുവാണെങ്കിൽ അവിടെയും കിട്ടും നമുക്കൊരു 30. അപ്പം കോൺസിന് നമുക്ക് കിട്ടിയ ഒരു 30, റീസണിങ്ങിലും ഒരു നമ്മൾക്ക് 30 സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ രണ്ടും കൂടെ ചേർത്ത് തന്നെ 60. പിന്നെ ഒരു ഇംഗ്ലീഷിലൊരു 20, അതായത് നമുക്കൊരു മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക, അതിലൊരു 20 സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഓക്കെ ഇംഗ്ലീഷിലും കിട്ടി നമുക്കൊരു 20. അപ്പോൾ ഓവറോൾ നമ്മുടെ ടോട്ടൽ വന്നത് 80 അറ്റംപ്റ്റ്സിലേക്ക് വന്നു. ഓക്കെ, 80 അറ്റംപ്റ്റ്സ് ഗുഡ് അറ്റംപ്റ്റ്, ബട്ട് സ്റ്റിൽ റിമെമ്പർ എക്സാം ഈസി ആവണമെങ്കിൽ നമുക്ക് നമ്മുടെ അറ്റംപ്റ്റ്സ് സിംപ്ലി വീണ്ടും കൂട്ടാവുന്നുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഒരിക്കൽ റിലാക്സ് ചെയ്തു, ഓക്കെ ഈ വീഡിയോ കണ്ടു സാറ് പറഞ്ഞു 80 അറ്റംപ്റ്റ്സ് ഇസ് ഗുഡ്. ഓക്കെ, 80 അറ്റംപ്റ്റ്സ് ഇസ് ഓൾവേസ് ഗുഡ്, പക്ഷെ അതും പറയുന്നത് റിലാക്സ് ചെയ്തത് എന്താ പറയുക 80 അറ്റംപ്റ്റ്സ് എങ്ങനെ ഞാൻ ഇനി അറ്റംപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ചെയ്യരുത്. പറ്റുവാണെങ്കിൽ 80 കഴിഞ്ഞു എന്നാൽ 85 ടാർഗറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ എക്സാം എളുപ്പമാവണമനുസരിച്ച് നമ്മുടെ അറ്റംപ്റ്റ്സിൻ്റെ ടാർഗറ്റ് അതായത് 100 അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എപ്പോഴും അൾട്ടിമേറ്റ് ഗോൾ. ഇൻ കേസ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യണ പോലെ എക്സാം അത്ര എളുപ്പമല്ല, കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും നോക്കേണ്ട സിമ്പിൾ ടോപ്പിക്സ് നമ്മുടെ എന്താ കോൺസിലാണെങ്കിലും റീസണിൽ സിമ്പിൾ ടോപ്പിക്സ് ആദ്യമേ അറ്റൻഡ് ചെയ്യുക. ഇൻ കേസ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഒരു സ്നാപ്പിൽ വായിച്ചു നോക്കുക, വായിച്ചിട്ട് അത് ഡൂവബിൾ ആണ്, അപ്രോക്സിമേറ്റ്ലി എനിക്ക് എത്ര ടൈം വേണം എന്നുള്ളൊരു നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ധാരണ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ അറ്റംപ്റ്റ് ചെയ്യാൻ പോവുക, അല്ലാണ്ട് ജസ്റ്റ് ബ്ലൈൻഡ്ലി അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓ ഇത് ഞാൻ ഉദ്ദേശത്തിനേക്കാളും കൂടുതൽ ടൈം എടുക്കുന്നു ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സാം ടഫാണെങ്കിൽ തന്നെ നമ്മൾ 80 അയ്യോ സാറ് പറഞ്ഞ 80 ആണെങ്കിൽ 80 ചെയ്യാൻ പറ്റുന്നുള്ള ഫിയർ വേണ്ട, കാരണം എക്സാം നിങ്ങൾ കാണുന്ന ഒരാൾക്ക് ടഫാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയും ബാക്കിയുള്ള എല്ലാവർക്കും ടഫാണ്. അപ്പോൾ അതിന് ഫിയർ വേണ്ട, നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ വിശ്വസിക്കുക, നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന വിശ്വസിക്കുക, നമ്മുടെ നോളജ് ബേസിൽ വിശ്വസിക്കുക, പിന്നെ നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്ന രീതി അത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതി വിശ്വസിച്ച ഒരു ഗുഡ് ഫെയ്ത്തിൽ വേണം എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിൻ്റെ സ്ട്രാറ്റജീനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ 8 നമ്മുടെ IBPS PO എക്സാംസ് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നാളെ എക്സാംസ് കൊടുക്കുന്നവർക്ക് എൻ്റെ ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഓക്കെ, അവർക്ക് കുറച്ച് സജഷൻസും കൂടെ ഉണ്ട് ഈ സബ്ജക്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നല്ലാണ്ട് കുറച്ച് സജഷൻ. അത് നാളെ എക്സാം ആകുമ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക, മാക്സിമം റിലാക്സ്ഡ് ആവുക. ഇൻ കേസ് ടെൻഷൻ അടിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിനേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മൾ ഇത്തിരി കൂൾ ഡൗൺ ആവാൻ നോക്കുക, പിന്നെ 8 മിനിമം കിടന്ന് ഉറങ്ങാൻ നോക്കുക. ഓക്കെ, ഒരു ഗുഡ് നൈറ്റ് സ്ലീപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം കുറഞ്ഞു പോയാൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ എണീക്കുമ്പോൾ നമുക്ക് ഒരു ഡിസീനസ് ഉണ്ടാവും. ആ ഒരു ഡിസീനസ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നമുക്ക് തോന്നും അത് വലിയ കാര്യമില്ല, പക്ഷെ അതിൻ്റെ ഒരു ചെറിയ എഫക്റ്റ് നമുക്ക് ഒരു അറ്റംപ്റ്റ് കുറഞ്ഞു പോയാൽ നമ്മുടെ അത് കരിയറിനെ ബാധിക്കുന്ന കേസാണ്, അതായത് നമ്മുടെ ഫുൾ ലൈഫിനെ ബാധിക്കും. ചിലപ്പോൾ ആ ഒരു മാർക്കായിരിക്കും ഡിസൈഡിങ് ഫാക്ടർ. ഓക്കെ, പിന്നെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഭയങ്കര എക്സസീവ് ആയിട്ട് ഫുഡ് കഴിക്കാണ്ട് നോക്കുക, അതായത് നമ്മൾ ലിമിറ്റ്സ് കഴിക്കും, ഭയങ്കര അധികം ഭക്ഷണം കഴിച്ചാൽ ഉറക്കം വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നാളെ വൈകുന്നേരം എക്സാം ഉള്ളവർ രാവിലെ എക്സസീവ് ആയിട്ട് മോക്സോ അല്ലെങ്കിൽ അതേപോലെ പ്രാക്ടീസോ ഒന്നും ചെയ്യേണ്ടിരിക്കും, കാരണം നമ്മൾ രാവിലെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ ഭയങ്കര എക്സോസ്റ്റ് ആവും, അപ്പോൾ വേറെ ടയർ സംഭവിക്കും. അങ്ങനെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നാളെ വൈകുന്നേരം എക്സാംസ് ഉള്ളവർ രാവിലെ കിടന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്യരുത്. ജസ്റ്റ് ബേസിക് മേളിൽ കൂടെ എന്തെങ്കിലും സംശയം ജസ്റ്റ് ഒന്ന് നോക്കുക, അല്ലാണ്ട് ഭയങ്കര എക്സസീവ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട. പിന്നുള്ള കേസ് ഒരു ഫൈനൽ സജഷൻ എന്നുള്ള രീതിയിൽ എക്സാം കയറുന്നതിന് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് പറ്റുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് കഴിക്കുക. ചോക്ലേറ്റ് ആക്ച്വലി നമ്മുടെ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ മാത്സ് എബിലിറ്റി ക്വാണ്ടിൻ്റെ എബിലിറ്റി കൂട്ടാനും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തരാനുള്ള നിങ്ങൾക്ക് സജഷൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക, മാക്സിമം നമുക്ക് ചെയ്യാനുള്ള ചെയ്യുക, അതായത് നമുക്ക്
മാർക്ക് ചെയ്യാനുള്ള ചെയ്തിട്ട് റിസൾട്ട്സിനെ കുറിച്ച് മറന്നേക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ മാക്സിമം കൊടുത്തു, അങ്ങനെ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷനോടെ എക്സാം എഴുതാൻ നോക്കാമെന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും പറയുന്നു. ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ, യു വിൽ സക്സീഡ്.